ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ദേശീയ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് വടകരയിലും തുടക്കത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പം അത് മാറി നല്ലൊരു സത്യം ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ഒന്നിച്ച വരിച്ചേ ആദ്യത്തെ അഞ്ച് വർഷം ഒന്നിച്ച അവരിച്ചേ യു പി എന്ന് പറയും ആ സമയത്താണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയ വിദ്യാർത്ഥികളൊക്കെ നാണം കൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വന്നത് കൽക്കരി കുംഭകോണം രണ്ട് ലക്ഷം കൂടിയിട്ടതാണ് സ്പെക്ട്രം കുംഭകോണം അങ്ങനെ കുംഭകോണങ്ങളുടെ വർഷമായിരുന്നു പത്ത് വർഷം അഴിമതിയുടെ പൂക്കാലമായിരുന്നു പത്ത് വർഷം ആ പത്ത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വികസനത്തിൻ്റെ പൂക്കാലമായി മാറിയിരിക്കാം ഏതെങ്കിലും രീതിയിൽ ചർച്ച വികസനത്തിന്റെ കാര്യമാണ് ചർച്ച ചെയ്യാൻ കോൺഗ്രസ്സുകാരനെ സി പി എംമാരനാരെയും ഞങ്ങൾ വെല്ലുവിളിക്കുക വികസനമാണ് ചർച്ചയെങ്കിൽ വികസനത്തിൻ്റെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞില്ല വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ നൂറുകണക്കിന് പദ്ധതികൾ ആയിരക്കണക്കിന് പദ്ധതികൾ ഒരു പത്തോ അൻപതോ മീറ്റർ അങ്ങ് ഇത് എവിടെ പോയതാണ് മീറ്റർ വേണ്ട എവിടെ പോയാൽ ദേശീയ പാത എട്ടു വരി പാത പണി നടന്നുകൊണ്ടിരിക്കുക ഏതാണ് നാൽപ്പത് വർഷമായി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതികളാ യു പി എ വന്നു കോൺഗ്രസ്കാർ ഭരിച്ചു ആ പദ്ധതി നടപ്പിലാക്കുന്നു ഇന്ത്യരായിട്ട് അടിസ്ഥാന വികസന രംഗത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നു റെയിൽവേയിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നു അടിസ്ഥാന മേഖലകളിൽ വിപ്ലവം ഉണ്ടാക്കുന്നു എല്ലാവർക്കും വീടുണ്ടാക്കി കൊടുക്കുന്നു കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു കൃഷിയെ പറഞ്ഞു കൃഷി സമ്മാൻ പദ്ധതി വഴി കേരളത്തിൽ പോലും മുപ്പത്തി ലക്ഷം ആളുകൾക്ക് ഒരു വർഷത്തിൽ ആറായിരം രൂപ കൃത്യമായി കൊടുക്കുന്നു ആറായിരം രൂപ കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞ ഉന്നയിച്ച ഒരു കാര്യം ഒരു ഉപഭോക്താവിന് നൂറ് രൂപ കൊടുക്കാൻ തീരുമാനിച്ചാൽ പതിനഞ്ച് രൂപയെ അവരുടെ അക്കൗണ്ടിൽ എത്തും അവരെ കൈവശം എത്തൂ കാരണം കലക്ടർമാര് തഹസിൽദാർ വില്ലേജ് ഓഫീസർ വഴി എത്തുമ്പോൾ കൈക്കൂലിക്കാർ വഴി എത്തുമ്പോൾ പതിനഞ്ച് ശതമാനം മാത്രമേ വികസനത്തിന് വേണ്ടി എത്തുന്നുള്ളൂ എന്താ അവസ്ഥ ഡിജിറ്റൽ ഇന്ത്യയെ പരീക്ഷിച്ചല്ലോ ഇന്നെന്ത അവസ്ഥ നരേന്ദ്രമോദി സർക്കാർ ഒരു കർഷക രണ്ടായിരം രൂപ കൊടുക്കാൻ തീരുമാനിച്ച ഒരു സ്ഥിച്ചിട്ടാൽ ആ സെക്കൻഡിൽ കർഷകന്റെ അക്കൗണ്ടിൽ ആ രണ്ടായിരം രൂപ എത്തും നൂറ് ശതമാനം സംഖ്യ എത്തുന്നു ഇടനിലക്കാരില്ല അതാണ് ഡിജിറ്റൽ വിപ്ലവം ഡിജിറ്റൽ ലോകത്ത് ഏറ്റവും വലിയ ഡിജിറ്റൽ വിപ്ലവം നടന്ന രാജ്യമായി ഇന്ത്യ രാജ്യം മാറിക്കഴിഞ്ഞു ലോകം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന നേതാവായി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞു ഉക്രൈൻ യുദ്ധം വന്ന സമയത്ത് ഇസ്രായേൽ യുദ്ധം വന്ന സമയത്ത് അവർ പ്രതീക്ഷയോടുകൂടി നോക്കുന്നത് നരേന്ദ്രമോദിയാണ് പാകിസ്ഥാനിലെ വിദ്യാർത്ഥികൾ ഉക്രൈനിൽ നിന്ന് പോകുന്നത് ഇന്ത്യൻ പതാക വെച്ച ബസ്സിലാണ് ആ രീതി ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു പ്രധാനമന്ത്രിയായി മാറിക്കഴിഞ്ഞു വികസന രംഗത്ത് സ്ത്രീകൾക്കുള്ള പദ്ധതികൾ കാർഷിക രംഗത്തുള്ള പദ്ധതികൾ വ്യവസായികൾക്കുള്ള പദ്ധതികൾ അങ്ങനെ എല്ലാ മേഖല അടിസ്ഥാന മേഖല അടിസ്ഥാന മേഖല അടക്കം ഇളക്കി മറയ്ക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു ഈ സമയത്താണ് ഇന്ത്യ രണ്ട് മുന്നണികൾ തമ്മിലാണ് മത്സരം ദേശീയ രാഷ്ട്രീയത്തിൽ എൻ ഡി എ സഖ്യം അതുപോലെ ഇന്ത്യ സഖ്യം എൻ ഡി എ സഖ്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഏതാണ്ട് പന്ത്രണ്ട് വർഷം മുഖ്യമന്ത്രിയും പത്ത് വർഷം പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി നരേന്ദ്രമോദി നയിക്കുന്ന ഒരു മുന്നണി സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ മുന്നണി അഴിമതി യുക്തമായ മുന്നണി മറുഭാഗത്തോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സമയത്ത് അവർ ജയിലിൽ പോകാൻ തയ്യാറെടുക്കുന്ന ആളുകളും ജയിലിൽ പോയ ആളുകളും സംഘടിച്ചിരിക്കുന്ന ഒരു മുന്നണിയാ അവർക്ക് പരസ്പരം സഹകരിച്ചിരിക്കുന്നത് എങ്ങനെ ജയിലിൽ പോകാതിരിക്കാന്നെ അടിസ്ഥാനത്തിലാ അതിന് നേതൃത്വം കൊടുക്കുന്ന സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നാഷണൽ ഹെറാൾഡ് കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട് ഇ ഡി ചോദ്യം ചെയ്ത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത്തൊന്ന് കോടി കണ്ടുകെട്ടി ഏത് സമയത്തും ജയിലിന്റെ പടിവാതിലേക്ക് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ അതോടൊപ്പം തന്നെ അത് നേതൃത്വം കൊടുക്കുന്ന ആൾ കാലിത്തീറ്റ കുംഭകോണത്തിൽ പത്തു വർഷം ജയിലിൽ കിടന്ന ലാലു പ്രസാദ് യാദവ് അതിന് നേതൃത്വം കൊടുക്കുന്നു ഇന്ത്യ മുന്നണിക്ക് മധ്യനയത്തിൽ ജയിലിൽ കിടക്കുന്ന മനീഷ് സിസോദിയെയും കെജ്രിവാള് നേതൃത്വം കൊടുക്കുന്നു തമിഴ്നാട്ടിലെ പൊന്മുടി ഒരു മന്ത്രിയാണ് ഇപ്പൊ ജയിലിന് ഇറങ്ങിയിട്ടുള്ളൂ ആ സ്റ്റാലിൻ നേതൃത്വം കൊടുക്കുന്നു കവിത നേതൃത്വം കൊടുക്കുന്ന മുന്നണി കേരളത്തിൽ പിണറായി വിജയൻ ഒരുപക്ഷെ സുപ്രീം കോടതി മുപ്പത്തിരണ്ട് തവണ ലാവലിൻ കേസ് നീട്ടിവെച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജയിലിൽ കയേണ്ട പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന മുന്നണി ഇന്ന് പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ മാസപ്പടി വിവാഹത്തിൽ ഇ ഡി ചോദ്യം ചെയ്ത് ഏത് സമയത്തെയും ജയിലിലേക്ക് പോകുന്ന അവസ്ഥയിലുള്ള ഒരു മുന്നണി ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്ക്രിപ്റ്റായി പറഞ്ഞാൽ ജയിലിൽ പോയവരുടെയും ജയിലിൽ പോകാൻ ക്യൂ നിൽക്കുന്നവരുടെയും അഴിമതിക്കാരുടെ മുന്നണിയാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ രാജ്യത്തെ കൊള്ളയടിച്ചവരുടെ മുന്നണിയാണ് ഇന്ത്യ മുന്നണി അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി പാർലമെന്റിലെ അവസാനത്തെ പ്രസംഗത്തിൽ പറഞ്ഞു രണ്ടാം മോഡി സർക്കാരിന്റെ നൂറ് ദിവസം കൊണ്ട് ഞങ്ങൾ തിരിച്ചു തിരിച്ചുവരും പ്രധാനമന്ത്രിയായി തിരിച്ചു വരും നൂറ് ദിവസങ്ങളിൽ തിരിച്ചു വന്ന് നൂറ് ദിവസത്തെ കർമ്മബദ്ധത ആവിഷ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വരേണ്ട ലോകരാഷ്ട്രങ്ങളിലെ ആളുകളെ ക്ഷണിച്ചുകൊണ്ടാണ് പോകുന്നത് എന്തുകൊണ്ടാണ് നൂറ് ശതമാനം അദ്ദേഹത്തിന് ബോധ്യമുണ്ട് സംശുദ്ധ രാഷ്ട്രീയം അഴിമതി വിമുക്ത രാഷ്ട്രീയം മറുഭാഗത്തത് കൊള്ളക്കാരുടെയും കള്ള സംഘങ്ങളുടെയും അഴിമതിക്കാരുടെയും കൂട്ടായ്മയാണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷ വടകരയെ കുറിച്ച് പറഞ്ഞാൽ വടകരയിലാണ് ഞാൻ ഈ റോഡ് കാണിച്ചു തന്നത് വടകരയിലാ റോഡ് കാണിച്ചതന്നേ കൃഷി സമ്മാന പദ്ധതി വഴി ഈ വടകരയിലും മൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് സംഖ്യ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല മുന്നണി സംവിധാനങ്ങൾ എന്റെ വലതു ഭാഗത്തുനിന്ന് കോൺഗ്രസ്സുകാരനും ഇടതു ഭാഗത്ത് നിൽക്കുന്ന എൽ ഡി എഫുകാരനും ഒറ്റയാണ് ഇന്നത്തെ പത്രം നിങ്ങൾ ശ്രദ്ധിക്ക ഇരുപത്തഞ്ച് വർഷം ഭരിച്ച ത്രിപുരയിലെ മുഖ്യമന്ത്രി മാണിക് സർക്കാർ മാണിക് സർക്കാർ മാതൃഭൂമിയുടെ ലേഖകരോട് പറയാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യൂ ഇന്ത്യയിലൂടെ ജനാധിപത്യത്തെ രക്ഷിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യൂ കോൺഗ്രസിന്റെ കൈപ്പത്തിക്കിൽ വോട്ട് ചെയ്യൂ എന്ന് ആരാ പറയുന്നത് പി ബി അംഗം സി പി എമ്മിന്റെ പി ബി അംഗം സി ബി എമ്മിന്റെ മുഖ്യമന്ത്രി മാണിക് സർക്കാർ പറയുന്നു പശ്ചിമബംഗാളില് അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിയെ ജയിപ്പിക്കണമെന്ന് കോൺഗ്രസിന്റെ അധീർ രഞ്ജൻ ചൌധരി പത്രസമ്മേളനം നടത്തി പറയുന്നു രാജസ്ഥാനില് കോൺഗ്രസിന്റെ ഒരു സീറ്റ് കൊടുത്ത് സി പി എമ്മിന്റെ ഒരു സീറ്റ് കൊടുത്തത് കോൺഗ്രസുകാരൻ മഹാരാഷ്ട്രയില് ശിവസേനക്കാരനാണ് സിപി

കേരളത്തിലെ പ്രശസ്തമായ ഒരു പത്രം സർവേ നടത്തിയ സമയത്ത് ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് എൻ ഡി എക്ക് അനുകൂലമായി വീഴുമെന്ന് ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി അതുകൊണ്ട് തന്നെ ഈ വടകരയിൽ നിന്നും ബി ജെ പി യെ നാനൂറിൽ പ്രതികരിക്കുന്ന സമയത്ത് ഒരംഗം ഇവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നാണ് പറയാനുള്ളത്